Hi all, Assalamu alaikum. Serees kitchen de pudhiya oru video ilekku ellavarkkum swagatham. Innu njan kanikkan ponathu egg baji aanu, oru special egg baji aanu. Oru secret ingredient okke vechaanu njan ee baji undakkunnathu. Namukku nombu thorkkunna samayathokke undakkan pattiya oru adipolli baji aanu. Ellavarum onnu try cheythu nokkana. Appo adinte video ilekku ponnathinte munpayittu ningal ee channel aadyamayittanu kaanunnathengile subscribe cheyyan marakkarathu. അപ്പോൾ കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കാതെ നമുക്ക് ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ അര കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി എടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ആവാം, ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. തീർന്നിട്ടില്ല, നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതിന് മുമ്പ് ഞാനിതൊന്ന് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. വെള്ളമൊഴിച്ച് നന്നായിട്ട് പാകപ്പെടുത്തി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. കൈവച്ച് കുഴച്ചെടുക്കുക. കൈവച്ച് കുഴച്ചെടുക്കുമ്പോൾ മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആവും. നല്ല ലൂസ് അല്ലാതെ ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഞാൻ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ബാറ്ററാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു അര സവാള ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു സവാള എടുക്കാം, വലുതാണെങ്കിൽ ഒരു പകുതി കഷ്ണം മതി. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മതിയാവും. നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ഇനി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതിന് അളവൊന്നുമില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടാവില്ല, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതുവരെ സോഡാപ്പൊടി ചേർത്തിട്ടില്ല. അത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സിങ് നിർബന്ധമാണ്. അത് നന്നായിട്ട് മിക്സ് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ മാഗി ക്യൂബാണ്. അതിൻ്റെ ഒരു കാൽ ഭാഗം ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അത് പെട്ടെന്ന് അലിയും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ്ഗ് ബജിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. കൂടുതൽ ചേർക്കേണ്ട, അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. പിന്നെ അത് അത്ര നല്ലതല്ല ശരീരത്തിന്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. പിന്നെ നമുക്കിതിവിടെ കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ നമുക്കിത് അടച്ച് വെക്കാം. അങ്ങനെ അരമണിക്കൂർ കൂടി കഴിഞ്ഞ് തുറന്ന് ഇനി അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ബജി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നുള്ള അപ്പക്കാരം അത്രയൊക്കെ ചേർത്താൽ മതി. ഇത് നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കണം. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഉള്ളിലൊരു എയർ ഫോം ചെയ്യണം. അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബജി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എഗ്ഗ് കട്ട് ചെയ്യണം. ഞാൻ ഒരു എഗ്ഗ് 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാവിൽ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസാണെങ്കിലും ബജി നല്ല വലുപ്പമുണ്ടാവും. അപ്പോൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇതുപോലെ ഇത് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു സ്പൂണ് വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് അത് കോരിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈമ ഒട്ടിപ്പിടിക്കില്ല. അത് കുറച്ചും കൂടി ഈസി മെത്തേഡാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ മുട്ടയും മാവിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ്ഗ് ബജി ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു മാവ് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എഗ്ഗ് ബജി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വന്ന മാവ് കൊണ്ട് നമുക്ക് പൊക്കവടയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ നമുക്ക് ഒരു മാവ് കൊണ്ട് തന്നെ 2 സ്നാക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് എഗ്ഗ് ബജി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങളതൊക്കെ പോയി കാണണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്രിസ്പി ആൻഡ് ടേസ്റ്റി എഗ്ഗ് ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.